ചരിത്രം സ്വന്തം പത്നിമാരോട് പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. വിരലുകൾ കൊണ്ടാണ് നിക്കണി എണ്ണം പിടിക്കേണ്ടത്. ഈ വിരലുകൾ നാളെ പരലോകത്ത് സംസാരിപ്പിക്കപ്പെടും. ഈ വിരലുകളോട് അല്ലാഹു ചോദിക്കും. ഈ വിരലുകൾ നാളെ പരലോകത്ത് നമ്മുടെ ദിക്റിന് സാക്ഷി പറയും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അല്ല മൗലവി, ആയിരക്കണക്കിന് 70,000 ദിക്റൊക്കെ പോ, ഒരു വലത്തെ കൈയോണ്ട് മാത്രം രണ്ടാം കയ്യോ, 70,000 ദിക്ർ ഇസ്ലാമിൽ ഇല്ലടോ. സഹാബികൾ കാണിച്ചു തന്നിട്ടില്ല, നബിയുടെ ഒറ്റ ഹദീസിലും 70,000 ദിക്റില്ല. ദിക്റുകൾ എണ്ണം പറയാതെ പഠിപ്പിച്ചതാണ് ധാരാളമുള്ളത്. ഒരാൾക്ക് അയാളുടെ സൗകര്യം പോലെ ദിക്റുകൾ വർദ്ധിപ്പിക്കാം. എണ്ണം പറഞ്ഞ ദിക്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 വീതം, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് 100 തേക്കണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു അൽഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹി നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 100 തവണ, അതുപോലെ അസർ നമസ്കരിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 100 തവണ. ഇതൊക്കെ പതിവാക്കുകയാണെങ്കിൽ പുണ്യമുള്ള കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് 200 ആണ്. രാവിലെ 100, വൈകുന്നേരം 100. 100 എണ്ണം ചെല്ലാൻ വലത്തെ കൈ മാത്രം മതി. അതിന് മാലയും വേണ്ട, യന്ത്രവും വേണ്ട. ഇപ്പൊ ഒരു യന്ത്രം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും, ഒരു ഉണ്ട, അതിങ്ങനെ പിടിച്ചിട്ട് ഓ എത്രയായി, 11,000 ആയി, 12,000 ആയി. എവിടുന്ന് കിട്ടിയത്? ജപ്പാൻകാര് കപ്പലിന്ന് ചാക്കിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം. ഒരു കപ്പൽ വന്ന് അത് അൺലോഡ് ചെയ്യണമെങ്കിൽ 10,000 കണക്കിന് ചാക്കുണ്ടാവും. അതിങ്ങനെ ഒറ്റക്ക് എണ്ണിക്കൂട്ടാൻ പറ്റൂല. അപ്പോ ഒരു പോട്ടർ ചാക്കെടുത്ത് ഇറങ്ങുമ്പോ കിടീം ഒന്ന് ഞെക്കും, അടുത്ത ആളിറങ്ങുമ്പോ കിടീം ഒന്ന് ഞെക്കും. അങ്ങനെ ഉച്ച വരെ എത്ര ചാക്കിറക്കി, ഉച്ചക്ക് ശേഷം എത്ര ചാക്കിറക്കി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജപ്പാൻകാരുണ്ടാക്കിയ സാധനം, ചാക്കിറക്കാൻ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ ദിക്റി അല്ലാതെ കൊണ്ടെടുക്കുന്നത്. എന്നിട്ട് അതും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക അങ്ങാടിയിലും, അത് തന്നെ കല്യാണ സദസ്സിലും, അത് തന്നെ സലാം പറഞ്ഞാൽ മടക്കാനും കൂടി പോലെ വയ്യ, തലയോണ്ട് ആട്ടിയ എവിടുന്ന് കിട്ടിയതാ സൂഫികളെ ഏർപ്പാട്? ഇത് പുത്തൻ വാദമല്ലേ? റസൂൽ അങ്ങനെ യന്ത്രം കൊണ്ടെടുക്കായിരുന്നു, സഹാബത്ത് അങ്ങനെ യന്ത്രം കൊണ്ടെടുക്കായിരുന്നു. അപ്പോ ദിക്റിന് ഓർമ്മിപ്പിക്കാനെന്നും പറഞ്ഞിട്ട് തസ്ബീഹ് മാലയും ഇതുപോലുള്ള ദിക്റ് യന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി, ദിക്റിന് പുത്തൻ രൂപങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ദിക്റ് ഹൽക, വട്ടത്തിൽ ഇരുന്ന് ദിക്റ് ചെല്ലാന്നാണ് അതിന്റെ അർത്ഥം. ചില പ്രത്യേക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ദിക്റ് ദുആ സമ്മേളനം, ആരിഫീകളും സാദാത്തുകളും പങ്കെടുക്കുന്നു. ദിക്റിനും ദുആക്കും എന്തിനാണോ സമ്മേളനം, നമ്മൾ സ്വന്തം നിലക്കങ്ങ് ദുആ ചെയ്താൽ പോരെ. എന്റെ കാര്യം ഞാൻ പറയാ, എന്റെ ഭാര്യന്റെ കാര്യം അവള് പറയാ, മൊത്തത്തിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് ദുആ ചെയ്യാം, കുഴപ്പമില്ല. പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ചിട്ട് ദിക്ർ ദുആ സമ്മേളനം നടത്തിയിട്ടുണ്ടോ റസൂലുള്ളാ? ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന വ്യക്തിയായിരുന്നല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ സഹാബികൾ നബിയെ കൂട്ടിയിട്ട് ഒരു ദുആ സമ്മേളനം നടത്തിയിട്ട് ദുആ അർപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ ഏർപ്പാട് പിൽക്കാലത്തുണ്ടായതാ, നബി പഠിപ്പിച്ചതോ സഹാബത്ത് കാണിച്ചു തന്നതോ അല്ല ഈ ദിക്ര ഹൽക. സഹാബികളെ കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വരുമ്പോ പള്ളിയിൽ വട്ടത്തിൽ നിന്ന് കുറെ ആളുകൾ ദിക്ര ചൊല്ലുന്നു. ഓരോ വട്ടത്തിന്റെ നടുക്കും ഒരുത്തനുണ്ട്, അവന്റെ കയ്യിൽ കുറെ ചെറിയ കല്ലുകളുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ നീക്കും കല്ലുകൾ, 1, 2. 100 കഴിഞ്ഞാൽ അയാൾ പറയും, എല്ലിക്കോളൂ 100 തവണ, അപ്പോഴും കല്ലിങ്ങനെ നീക്കും. ഇത് കണ്ടുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, എന്താണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഏ ഒന്നുമില്ല, ഞങ്ങൾ ദിക്റിന്റെ എണ്ണം കണക്കാക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ദിക്റിന് യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല, നിങ്ങൾ ഒരു നന്മയും നഷ്ടപ്പെടുകയില്ല. മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം, മാസ്ര ഹലകത്തുക്കും നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. ഹൗലായി സഹാബത്ത് നബിയ്ക്കും മുത്തവാഫിറൂന, നിങ്ങൾ നബിയുടെ കൂടെ ജീവിച്ച സഹാബികൾ ഈ നാട് നിറഞ്ഞു നിൽക്കുകയാണ്. വഹാദീ തിയാബുഹുലം തബല, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രം നുരുമ്പി പോയിട്ടില്ല. വാനിയത്തുഹുലം തകസർ, നബി ഉപയോഗിച്ച പാത്രം ഉടഞ്ഞു പോയിട്ടില്ല. ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഒരു നലാലത്തിന്റെ വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അവരെ പള്ളിയിൽ നിന്നും ഇറക്കി വിട്ടുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം ദാരിമിയുടെ സുനൻ എടുത്തു നോക്ക്, അതിൽ കാണാം. അബൂബക്കർ തർത്തൂസിയുടെ അൽ ഹവാദിസ് വൽ ബിദഅ എടുത്തു നോക്ക്, അതിൽ കാണാം. അതിൽ ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളി പൊളിച്ചു മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഇന്നത്തെ പോലെ കോൺക്രീറ്റ് സൗധങ്ങളൊന്നും അല്ലല്ലോ, ജെ സി ബി ഒന്നും കൊണ്ടൊന്നും മേടേണ്ടതില്ല. ഒരു ഈത്തപ്പനയുടെ കോലുകളും പട്ടയിൽ വെച്ചതല്ലേ, അദ്ദേഹം ആ പള്ളി തന്നെ പൊളിച്ചു മാറ്റി അപ്പുറത്ത് മാറ്റി പണിതു എന്നാണ് അബൂബക്കർ തർത്തൂസിയുടെ അൽ ഹവാദിസ് വൽ ബിദഅയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. കണ്ടോ, ഒരു ബിദഅത്തായ കാര്യം. ദിക്ർ നബി പഠിപ്പിക്കാത്തതാ? സുബ്ഹാനല്ലാഹി അല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന് ഇങ്ങനെ ഒരു രീതി പഠിപ്പിച്ചു.
കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ജലല സുന്നത്ത, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക ഹമീദു മജീദ് വരെ നമസ്കാരത്തിനും അല്ലാത്ത സമയത്തും സ്വലാത്ത് പറയുന്നത് ഒരു ദിക്റായിട്ട് പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ ഒരാൾ പറയാണ് റോഡ് മുറിച്ചടക്കാൻ 10 സ്വലാത്ത് സുന്നത്താണ്, അല്ലെങ്കിൽ തെങ്ങുമ്മ കയറുമ്പോ 3 സലാത്ത് സുന്നത്താണ്, പുഴ മുറിച്ചു കടക്കുമ്പോ 2 സലാത്ത് സുന്നത്താണ് എന്നിങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ബിദ്അത്തായി. സലാത്തല്ലേ നല്ലതല്ലേ? ശരിയാണ്, സലാത്താണ് നല്ലതാണ്. പക്ഷെ ഇങ്ങനെ പുഴ മുറിച്ചു കടക്കുമ്പോ 3 സലാത്ത് നബി ഓടിപ്പിച്ചോണോ, റോഡ് മുറിച്ചെടുക്കുമ്പോ 10 സലാത്ത് നബി ഓടിപ്പിച്ചോണോ, അങ്ങനെ തന്നെയാ ബിദ്അത്ത് ഉണ്ടാകുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുസ്ലിയാക്കന്മാരോട് ചോദിക്കണം, എന്താ പെരുന്നാൾ നിങ്ങൾ വാങ്ങി കൊടുക്കാത്തത്? പെരുന്നാളിന് ഇങ്ങനെ വേഗം എല്ലാവരും ഒന്നുകൊടുത്ത് കയറണം, ഒലുഹിയത്തുള്ളത് കൊണ്ട് 8:30 എന്നെ കുറ്റകാരം ആരംഭിക്കുന്ന സെക്രട്ടറി അനൗൺസ് ചെയ്യണോ? ഒരു ബാങ്ക് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, കാരണം അതിന് അടിസ്ഥാനമില്ല. കൈ കഴുകുമ്പോ പ്രത്യേക ദുആ, അല്ലാഹുമ്മ ഹഫ്ളി യദയ്യ മിൻ മആസിക കുല്ലിഹാ, പടച്ചവനെ നിന്നെക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നും എന്റെ കൈകളെ സംരക്ഷിക്കണേ. മുഖം കഴുകുമ്പോ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി, അല്ലാഹു എന്റെ മുഖത്തെ പ്രസന്നമാക്കണേ, പ്രശോഭനുള്ളതാക്കണേ. കൈ കഴുകുമ്പോ എന്റെ ഗ്രന്ഥം വലത് കയ്യിൽ തരണേ, കാല് കഴുകുമ്പോ എന്റെ കാലിനെ സിറാത്ത് പാലത്ത് ഉറപ്പിച്ചു നിർത്തണേ. ഇങ്ങനെ ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ദുആ ചില കിതാബുകളിൽ കാണാം. പക്ഷേ നബവി റഹിമഹുള്ള പറയുന്നു, ആ പ്രാർത്ഥനകളെ ഓരോ അവയവത്തിനുമുള്ള പ്രത്യേകം പ്രത്യേകം ദുആയെ ഞാൻ എന്റെ കിതാബിൽ നിന്നും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. കാരണം എന്താണ്? അതിന് അടിസ്ഥാനമില്ല. ലാ അസ്ല ലഹു, അസിലില്ല. അസിലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാളക്കിതാബിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നാ? എഴുതി വെച്ചിട്ടുണ്ട്, മുഗനി പോലുള്ള കിതാബിലുണ്ട്. പക്ഷെ മുഗനിയിൽ അതിന്റെ വിശദീകരണം കാണാം. ലാ അസ്ല ലഹു ഫീ കുതുബിൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് അടിസ്ഥാനമില്ല. അപ്പൊ റസൂലുള്ളാഹി ഹദീസിലില്ലാത്ത ഒരു ദുആ, അത് എത്ര നല്ല ദുആയാകട്ടെ, പ്രത്യേക സമയത്തും സന്ദർഭത്തിലും ചെല്ലാൻ നമ്മൾ നിശ്ചയിച്ചാൽ അത് ബിദഅത്താകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ആരാണ് പുത്തൻവാദി? ആരാണ് പുത്തൻവാദി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒന്ന് എടുക്കുമ്പോ പ്രത്യേക ദുആ ഒഴിവാക്കിയ നബി പുത്തൻവാദിയാണോ? കണ്ടോ, നല്ലൊരു ദുആ ഒഴിവാക്കിയില്ലേ? ആരാ ഒഴിവാക്കിയത്? നബവി റഹിമഹുള്ള ഒഴിവാക്കിയത്. എവിടെ ഉദ്ധരിച്ചത്? മിൻഹാജ് എടുത്തു നോക്ക്, അതിന്റെ ശരി മുഖനി എടുത്തു നോക്ക്. ഷാഫി മദബുകാരാണെന്ന് പറഞ്ഞു നടന്നാ പോരാ. ഇമാം നബവി ഇവിടെ സ്വീകരിച്ച മാനദണ്ഡം ഏതോ അതാണ് മുജാഹിദുകൾ ദുആയും ദിക്റുകളും ചിലതൊക്കെ ഒഴിവാക്കാൻ കാരണമായിട്ടുള്ളത്. ഞങ്ങളുടെ വകയായിട്ട് ഒഴിവാക്കിയതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങൾ പുത്തൻവാദി എന്ന് പറയാൻ ഇവിടെയൊക്കെ ആകളുടെ രണ്ട് തെളിവ് എന്താന്ന് നിങ്ങള്, ഒന്ന്, ഞങ്ങള് ഖുതുബ മലയാളത്തിൽ പറയുന്നു, ആ ശ്രോതാക്കളുടെ ഭാഷയിൽ, അതാണ് ഇപ്പൊ പുത്തൻവാദി എന്ന് പറയുന്ന തെളിവ്. അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു ഖുതുബ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ പറഞ്ഞോളൂ എന്നാ ചോദ്യം? ഇല്ല, ശരിയാണ്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രോതാക്കൾ ആരായിരുന്നു? അറബികളായിരുന്നു. നബി ആരായിരുന്നു? അറബി ആയിരുന്നു. നബിക്ക് അറബി അല്ലാത്ത ഭാഷ അറിയോ? അറിയില്ല. നബിന്റെ ശ്രോതാക്കൾക്ക് മക്കാർക്ക് അറിയോ? അറിയില്ല. മദീനക്കാർക്ക് അറിയോ? അറിയില്ല. അപ്പൊ അറബി അറിയാത്ത നബി, അറബി അറിയാത്ത കൗമ് അവിടെ അറബി തന്നെ അല്ലേ ഖുതുബ നടത്തേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുത്തത് എന്താ? അള്ളാഹുവിന്റെ റസൂല് ഫിത്ർ സക്കാത്ത് കൊടുത്തത് ബാർലി ആയിരുന്നു, അതുപോലെ തന്നെ കാരക്കയായിരുന്നു, ഈത്തപ്പഴമായിരുന്നു, അതുപോലെ നെയ്ക്കട്ടി ആയിരുന്നു. നിങ്ങൾ കൊടുത്തതോ വസൂരിയരി, അല്ലെങ്കിൽ പുഴുങ്ങലരി, അല്ലെങ്കിൽ നെയ്ച്ചോറരി, ബിരിയാണി അരി, നേരിയരി, ഇതൊക്കെ അല്ലേ കൊടുത്തത്? എന്താ അങ്ങനെയെന്ന് ചോദിച്ചാ ഉസ്താദ് പറയും, അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കുക, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുക. അതന്നെ ഖുതുബന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വീകരിച്ചോളി, അവിടുത്തെ പ്രധാന ഭാഷയിൽ അവർ ഖുതുബ നടത്തുക, ഇവിടുത്തെ പ്രധാന ഭാഷയിൽ നമ്മൾ ഖുതുബ നടത്തുക. കണ്ടോ, അതെന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ പുത്തൻവാദാകുക? ഇത് പുത്തൻവാദാണെങ്കിൽ വസൂര്യരെയും പുഴുങ്ങല്ലരെയും വിത്തരക്കാത്ത കൊടുക്കലും പുത്തൻവാദ. അപ്പുത്തമ്മാത നിങ്ങൾ ചെയ്യുന്നില്ലേ? പിന്നെന്താ, മാത്രല്ല നിങ്ങൾ പള്ളി ദർശനം വന്ന കിതാബ് തന്നെ എന്താ പറഞ്ഞത്? ഹംദ്, സ്വലാത്ത്, തഖ്വോണ്ടുള്ള വസിയത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, ആയത്ത്, ഇതുപോലത്തെ ഒക്കെ അറബിയിലായാൽ മതി.
അതിന് അർക്കാനുകൾ എന്നാണ് ഷാഫിയാക്കൾ പറയുക. അർക്കാനില്ലാത്ത തവാബിയുകൾ അനുബന്ധങ്ങളായി വരുന്ന ഖുത്ബയുടെ ഉപദേശഭാഗം അത് ശ്രോതാക്കളുടെ ഭാഷയിലാകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് നിങ്ങളെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? മീൻചന്ത പ്രമേയത്തിന് മുമ്പ് കേരളത്തിൽ എത്രയോ സ്ഥലത്ത് മലയാളത്തിൽ ഖുത്ബ നടന്നിട്ടില്ലേ? ഈ പരിസരത്തുള്ള പല പള്ളികളിലും അതായിരുന്നില്ലേ? സമസ്തക്കാർ മീൻചന്ത പ്രമേയത്തിലൂടെ നിർത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല സംസ്ഥാനക്കാർ പറയുന്നു, ബിദഅത്തും മുൻകരത്തുമാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്നത് എന്ന സമസ്തക്കാരുടെ ഫത്വ പിഴച്ച ഫത്വയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന സംസ്ഥാനക്കാർ